ഒരു സഞ്ചിയിൽ 3 ചുവന്ന പന്തും 7 പച്ച പന്തുമുണ്ട്. മറ്റൊരു സഞ്ചിയിൽ 8 ചുമന്ന പന്തും 7 പച്ച പന്തും. ആദ്യത്തെ സഞ്ചിയിൽ നിന്നൊരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണ്? രണ്ടാമത്തെ സഞ്ചിയിൽ നിന്നെടുത്താലോ? രണ്ട് സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി അതിൽ നിന്നും ഒരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണ്? ഇവിടെ രണ്ട് സഞ്ചിയെയും സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ രണ്ട് കളങ്ങൾ വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സഞ്ചിയിൽ 3 ചുമന്ന പന്തും 7 പച്ച പന്തും. അങ്ങനെ മൊത്തം പന്തുകൾ 3 + 7 = 10. രണ്ടാമത്തെ സഞ്ചിയിൽ 8 ചുമന്ന പന്തും 7 പച്ച പന്തും. മൊത്തം പന്തുകളുടെ എണ്ണം 8 + 7 = 15. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആദ്യത്തെ സഞ്ചിയിൽ നിന്നും ചുമന്ന പന്ത് കിട്ടാനുള്ള സാധ്യത, രണ്ടാമത്തെ സഞ്ചിയിൽ നിന്നും ചുമന്ന പന്ത് കിട്ടാനുള്ള സാധ്യത. ആദ്യത്തെ സഞ്ചിയിൽ 3 ചുമന്ന പന്തുകളാണുള്ളത്. അവിടെ മൊത്തം 10 പന്തുകളാണുള്ളത്. അതുകൊണ്ട് ആദ്യത്തെ സഞ്ചിയിൽ നിന്നും ചുമന്ന പന്ത് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 3/10. ഞാൻ നീല കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സഞ്ചിയിൽ 8 ചുമന്ന പന്താണ്. മൊത്തം 15 പന്തുകളാണുള്ളത്. അതുകൊണ്ട് രണ്ടാമത്തെ സഞ്ചിയിൽ നിന്നും ഒരു പന്തെടുക്കുമ്പോൾ അത് ചുമന്ന പന്താകാനുള്ള സാധ്യത എന്ന് പറയുന്നത് 8/15. ഞാൻ മഞ്ഞ നിറത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് സഞ്ചിയിലുമുള്ള പന്തുകൾ ഒന്നിച്ച് മറ്റൊരു സഞ്ചിയിലോട്ടാക്കുന്നു. ആ ഒരു അവസ്ഥയാണ് ഞാൻ താഴെ വരച്ച് വെച്ചിരിക്കുന്നത്. ഒരു ബോക്സിനകത്ത് ചുമന്ന പന്തുകളും പച്ച പന്തുകളും വരച്ചിട്ടുണ്ട്. ചുമന്ന പന്തിൻ്റെ എണ്ണം 3+8 = 11. 3 എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഒന്നാമത്തെ സഞ്ചിയിലെ ചുമന്ന പന്തുകളാണ്. 3 രണ്ടാമത്തെ സഞ്ചിയിലെ ചുമന്ന പന്തുകൾ 8. അതുകൊണ്ടാണ് 3+8 = 11 ചുമന്ന പന്തുകൾ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. ഇനി പച്ച പന്തുകൾ ആദ്യത്തെ സഞ്ചിയിൽ 7 രണ്ടാമത്തെ സഞ്ചിയിൽ 7. അതുകൊണ്ട് ഇനി രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കുമ്പോൾ 7+7 = 14 പച്ച പന്തുകൾ നമുക്ക് ഇപ്പോൾ ഒറ്റ സഞ്ചിക്കകത്തുണ്ട്. ഇനി ഈ ഒറ്റ സഞ്ചിക്കകത്ത് മൊത്തം പന്തുകളുടെ എണ്ണം 11+14 = 25 എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടിയ മൂന്നാമത്തെ സഞ്ചിയിൽ നിന്നും ഒരു പന്തെടുത്താൽ അത് ചുമന്നതാകാനുള്ള സാധ്യതയാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ മൊത്തം 25 പന്തുകളാണുള്ളത്. അതിൽ 11 എണ്ണം ആണ് ചുമന്നത്. അതുകൊണ്ട് സാധ്യത എന്ന് പറയുന്നത് 11/25.